തന്നെയാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തെങ്ങിന്റെ പൂക്കൾ വെച്ചിട്ട് നമ്മളൊരു കുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോ നമ്മള് ഇതാണ് തെങ്ങിന്റെ ഒരു പൂക്കുല. ഇതിന്റെ അകത്തുള്ളത് കട്ട് ചെയ്തിട്ട് മിക്സി ഇട്ട് അരിഞ്ഞെടുത്തതാണ്. അത് വെച്ചാണ് നമ്മൾ ഇന്ന് കുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോ ഇത് നമ്മുടെ നടുവേദനയ്ക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് നേരെ ഉണ്ടാക്കാൻ പോയാലോ. നമ്മുടെ ഈ പൂക്കുലയുടെ അകത്തുള്ളത് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അരിഞ്ഞിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കുന്നത്. ഏകദേശം നല്ല ഇരുപത് രൂപ കിട്ടും നമുക്ക്. ഇപ്പോ നമുക്ക് തെങ്ങിന്റെ പൂക്കുല അരച്ചത് വേണം. പിന്നെ ഒന്നാം പാല് രണ്ടാം പാല് അരിപ്പൊടി കോൺഫ്ലവർ പിന്നെ കുറച്ച് ചാരക്കര അരിഞ്ഞിടും. നമ്മുടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് 3 സ്പൂൺ നെയ്യ് യൂസ് ചെയ്യണം. കുറുക്ക് ചെയ്യുന്നതിനകത്തോട്ട് നമ്മൾ കുറിച്ചിട്ടുണ്ട്. മുളക്കി കൊടുക്കാം. നമ്മുടെ അരിഞ്ഞ് വെച്ച ശർക്കര നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനകത്ത് നാട് കൊടുക്കാം. ശരിക്കും ഇത് മുളക്കി കൊടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാല ഇടുന്നു. നമുക്ക് വീണ്ടും ചെറുക്കിട്ട് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് 4 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 4 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല വാഴ്സ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കൈ മാറ്റാൻ ഇളക്കി കൊടുക്കണം. ഫ്രണ്ട്സ് നമ്മൾ കട്ട ഇട്ടാതെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊക്കെ ഇതിന്റെ ടേസ്റ്റ് പിള്ളേർക്കൊക്കെ ഇതിന്റെ ടേസ്റ്റ് ഇടാൻ ഒരു സ്പൂൺ വാനില എസൻസ് വെച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരു 2 സ്പൂൺ തേൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് വരാം. ഇനി നമുക്ക് ശരിക്കും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറുക്കിയെടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ പൊട്ട് വരുന്നുണ്ട്. ഈ പൊട്ടല് നമ്മുടെ നേരത്തെ തെറിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഇച്ചിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാൻ മതി. അതുകൊണ്ട് ഈ പാനിനകത്ത് വിട്ട് വരുന്ന ഒരു വലിവ് വേണം. ഇത് കാണാവുന്നതാണ്. അപ്പോ ഈ പരുവത്തിലാക്കിയിട്ട് നമുക്കൊരു സ്റ്റീലിന്റെ പാനിനകത്ത് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിനകത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇതിനകത്ത് എല്ലാരും മറന്നുപോയില്ല. ആദ്യം ഇതിനകത്ത് നെയ്യ് തേച്ച് വെക്കണം. നമ്മുടെ തെങ്ങിൻ പൂക്കുല കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഇനി ചെറുതായിട്ട് ഇപ്പോ തണുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടി തണുക്കുമ്പോൾ നമുക്ക് കിണ്ണത്തപ്പം പോലെ കട്ട് കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ബെസ്റ്റ് ആണ്. നമ്മുടെ നടുവേദനയ്ക്ക് പോലത്തെ ഒക്കെ ഹെൽത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ കുറുക്ക്. അപ്പോ ഇവിടെ ഒരു സീക്രറ്റ് ഉണ്ട്. എന്തോന്നറിയാമോ? അപ്പോ ഈ കുഞ്ഞുങ്ങൾക്കില്ലേ, കുഞ്ഞുങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല.
കാരണം അതിന്റെ ടേസ്റ്റ് ഒന്ന് നമ്മളിപ്പോ തേനും വാനിലസിൻസും നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അവർക്ക് എന്തുവാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ